ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്റ്റാർട്ടേഴ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താ സ്റ്റാർട്ടേഴ്സ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ അവർ മെയിൻലി പറയുക ചിക്കൻ ലോലിപോപ്പ് ആയിരിക്കും. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്, സ്റ്റാർട്ടേഴ്സാണ് ഈ ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയുന്നത്. ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയും, ഡ്രം സ്റ്റിക്സ് ഓഫ് ഹെവൻ എന്ന ചില റെസ്റ്റോറൻറ്റ്സിലും മെനുവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോർമലി ഡ്രൈ ആയിട്ടാണ് നമുക്കിത് കിട്ടുക. അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഒയാസിസ് എന്ന് പറഞ്ഞിട്ട്, നല്ല ഒതന്റിക് ചൈനീസ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആണ്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ ഫുഡെല്ലാം. അപ്പം നമ്മളവിടെ സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ ലോലിപോപ്പിൻ്റെ മീതെ അവരൊരു സോസിൻ്റെ ഒരു കോട്ടിംഗ് കൊടുക്കും. അപ്പം നമ്മൾ നോർമലി കഴിക്കുന്നത് എങ്ങനെയാണ്, ചിക്കൻ ലോലിപോപ്പ് സോസിൽ ഡിപ്പ് ചെയ്തിട്ടല്ലേ കഴിക്കുക. ഇത് ആ ചിക്കൻ ലോലിപോപ്പ് ആസ് സച്ച് അവർ കോട്ടിംഗ്, അതായത് ആ സോസിൻ്റെ ഒരു കോട്ടിങ്ങിൽ കൊടുത്തിട്ടാണ് നമുക്കിന്ന് തരുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ കുറേ പ്രാവശ്യം അവിടെ നിന്ന് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് സക്സസ് ആയൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഞാനിപ്പം അത് കട്ട് ചെയ്യുന്ന മെത്തേഡും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് തന്നെ അറിയിക്കുക. അപ്പം വാച്ച് ദ വീഡിയോ. ഇതാണ് നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ ലോലിപോപ്പ് അഥവാ ഡ്രം സ്റ്റിക്സ് ഓഫ് ഹെവൻ. ഓക്കെ, കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആണ്, കഴിക്കാൻ സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കാരണവശാലും ഇത് മിസ്സാക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 10 ചിക്കൻ ലെഗ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ലെഗ്സ് ആയിട്ട് തന്നെയാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എടുത്ത് ഇതിൻ്റെ പുറത്ത് സ്കിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ലെഗിൻ്റെ അവിടെയുള്ള ആ സ്കിന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതിൻ്റെ അറ്റത്ത് നമുക്ക് തീരെ സ്കിൻ ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടോ, ഈ അറ്റത്തുള്ള ആ ബോണ് നമുക്ക് അതങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് കട്ട് ചെയ്യാതെയും വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാം കേട്ടോ. അത് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സോയാ സോസ് 1 ടീസ്പൂൺ, വിനീഗർ 1/2 ടീസ്പൂൺ, കുരുമുളക് ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം നമുക്കതിലോട്ട് കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ, അരിപ്പൊടി 1 ടീസ്പൂൺ, കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ, മൈദ 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എഗ് വൈറ്റും യോക്കും രണ്ടും ആഡ് ചെയ്യാം കേട്ടോ. ഇത്രയുമാണ് ഇപ്പോൾ നമ്മുടെ മാരിനേഷന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ 1 നുള്ള് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് തീർത്തും ഓപ്ഷണലാണ്. ആ ഒരു എന്താ പറയുക, ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മിനിമം 1 20 മിനിറ്റ്സ് നമുക്കൊന്ന് വെക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം, അതല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് മാറ്റി വെക്കാം. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുത്ത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ വരുന്നത് ചിക്കൻ്റെ കോട്ടിങ്ങിനും എല്ലാത്തിനും. അപ്പം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 5 to 6 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടോ, ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട സോസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ചോപ്ഡ് ഗാർലിക്, ജിഞ്ചർ, സെലറി, സ്പ്രിംഗ് ഓണിയൻ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ ചോപ്ഡ് ഗാർലിക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. പിന്നെ ഇഞ്ചി, ഇപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം വേണം, ഇഞ്ചി കുറച്ച് മതിയാവും. ഇത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യുക. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിസ്റ്റർ സോസ് ഞാനൊരു 2 to 3 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓയിസ്റ്റർ സോസിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം, ഒരു ചൈനീസ് ഫ്ലേവർ കൊണ്ടുവരും. കാരണം നമ്മളിതിന് അജിനമോട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഞാനിതിൽ ടൊമാറ്റോ ചില്ലി സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞോണം 2 ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യുക. ഇനി അതിലോട്ട് നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസും 2 ടീസ്പൂൺ തന്നെ. അപ്പോൾ എല്ലാം 2 ടീസ്പൂൺ കണക്കിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യുക. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഈ ഓയിസ്റ്റർ സോസിലൊക്കെ നേരി ഉപ്പിൻ്റെ അംശമുണ്ട്. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര എന്തായാലും ആഡ് ചെയ്യണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ഇതിലോട്ട് നമുക്ക് വൈറ്റ് വിനീഗർ, ഡിസ്റ്റിൽഡ് വിനീഗർ ഇല്ലേ നോർമലായിട്ട് കിട്ടുന്നത്, അത് ഒരു അര ടീസ്പൂൺ, അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു സോസിൻ്റെ പുളിയൊക്കെ എത്ര മതി ഒന്ന് നോക്കുക. ഇനി അതിലോട്ട് നമുക്ക് സെലറി ആഡ് ചെയ്ത് കൊടുക്കാം. സെലറി ഓപ്ഷണലാണ്, ചിലർക്ക് അതിന് സ്മെൽ ഇഷ്ടപ്പെടില്ല, പക്ഷേ ചൈനീസ് ഫുഡിൽ എപ്പോഴും സെലറി ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ വരുന്നത്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ആവേണ്ട സോസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് സ്പൈസി കുറച്ച് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ടീസ്പൂൺ ഷേഷ്വാൻ ചട്നി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഷേഷ്വാൻ ചട്നിയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്യാം. അപ്പോൾ വലിയ വലിയ ഷെഫ്മാർ ചെയ്യുന്ന പോലൊന്നും എനിക്ക് ചെയ്യാനറിയില്ല, എന്നാലും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു മെത്തേഡാണ്. ഇനി ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് സോൾട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം ഉള്ളിലൊരു ആ ഒരു ക്രിസ്പിനെസ് ഉണ്ട് താനും, എന്നാൽ ആ പുറത്ത് സോസുള്ള കാരണം തന്നെ ഒരു ജ്യൂസി, ഒരു എന്താ പറയുക, നല്ലൊരു ജ്യൂസി ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഗാർണിഷ് ചെയ്യാം. ഇത് സ്റ്റാർട്ടേഴ്സായിട്ടും കഴിക്കാം, കാരണം കുറച്ചൊരു ഒരു എന്താ പറയുക ഒരു കോട്ടിംഗ് ഉള്ള കാരണം തന്നെ നമുക്ക് വേണമെങ്കിൽ റൊട്ടിയുടെ കൂടെ നാൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മക്കൾക്ക് കൊടുത്തു നോക്കാം. Like it?